ഏതായാലും നമുക്ക് വിമാനത്താവള വികസനം സംബന്ധിച്ച് വിമാനത്താവളം അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നതിനെതിരെ സഹകരിക്കില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിമാനത്താവള നടത്തിപ്പിന് വേണ്ടി വിദേശ പങ്കാളിത്തത്തിലേക്ക് അദാനി ഗ്രൂപ്പ് കടക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത ഈ സമയത്ത് വരുന്ന പ്രശാന്ത് രഘുവംശമാണ് ഇരുന്ന്. പ്രശാന്ത്, ഇതിന്റെ വിശദാംശങ്ങൾ. സുരേഷ്, വിമാനത്താവളം സംബന്ധിച്ച് പല വിവാദങ്ങളും ഇപ്പോൾ നിലനിൽക്കുമ്പോഴാണ് അദാനി ഗ്രൂപ്പ് ഇത്തരത്തിൽ വിദേശ കമ്പനികളുമായി ചർച്ചയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മൂന്ന് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് നേരത്തെ കൈമാറിയത്. അഹമ്മദാബാദ്, ബംഗളൂരു, ലക്നൗ, ഈ മൂന്ന് വിമാനത്താവളങ്ങളാണ് നേരത്തെ കൈമാറിയത്. ഈ മൂന്ന് വിമാനത്താവളങ്ങളുടെയും നടത്തിപ്പ് നവംബറിന് മുമ്പ് ഏറ്റെടുക്കണം എന്ന് സർക്കാർ അദാനി ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അദാനി ഗ്രൂപ്പ് ഇപ്പോൾ ഈ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിനായി ഉപകരാർ നൽകാനാണ് ലക്ഷ്യമിടുന്നത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പ്രധാനമായും ജർമ്മനിയിലെ മ്യൂണിക് വിമാനത്താവള കമ്പനിയുമായാണ് ഇപ്പോൾ പ്രധാന ചർച്ചകൾ നടക്കുന്നത്. ഈ കമ്പനി മിക്കവാറും അദാനി ഗ്രൂപ്പിൻ്റെ ഈ വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളവുമായും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. വിൻസി എസ് എ എന്ന ഫ്രഞ്ച് കമ്പനിയുമായും ഇപ്പോൾ പ്രധാനമായും അദാനി ഗ്രൂപ്പ് ചർച്ചകൾ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ കേരളത്തിൽ പല നേതാക്കളും ചൂണ്ടിക്കാട്ടി അദാനി ഗ്രൂപ്പിന് വിമാനത്താവളങ്ങൾ നടത്തിയുള്ള പരിചയമില്ല, പിന്നെ എങ്ങനെയാണ് ഒരു വിമാനത്താവളം അവർ ഏറ്റെടുക്കുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ അത് പരിഹരിക്കാനാണ് ഇപ്പോൾ വിദേശത്തുള്ള വിമാനത്താവള കമ്പനികളുമായി ഒരു കരാറുണ്ടാക്കുക, അവരുടെ നടത്തിപ്പ് ഈ വിമാനത്താവളങ്ങളിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളം ഇപ്പോൾ കൈമാറാനുള്ള തീരുമാനമെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനുശേഷമായിരിക്കും ഏത് കമ്പനിയാവും അങ്ങോട്ട് വരിക എന്നുള്ള കാര്യം തീരുമാനിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ വളരെ നിർണായകമാകാവുന്ന ഒരു റിപ്പോർട്ടാണ്. വിദേശ വിമാന കമ്പനികളുമായും അദാനി ഗ്രൂപ്പ് കരാറുണ്ടാക്കുന്നു എന്നുള്ള ഈ ഒരു സൂചന. ശരി, പ്രശാന്ത്, വിശദാംശങ്ങൾക്ക് വേണ്ടി.